ആജ് ജഗദീഷ് ചന്ദ്ര മാധുർ കാ കലിംഗ വിജയ് നാമക് ഏകാങ്കിക സാരാംശ് മേ ബതാങ്കി ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ ആണ് പറയുന്നത് ജഗദീഷ് ചന്ദ്ര മാധുർ ആധുനിക ഹിന്ദി സാഹിത്യയ്ക്ക് വിഖ്യാത നാടകകാർ എവം ഏകാങ്കികർഹ്യം ജഗദീഷ് ചന്ദ്ര മാധുർ ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ മോഡേൺ ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായ നാടകക്കാറും അതുപോലെ തന്നെ ഏകാംഗീകാർ എന്ന് പറഞ്ഞാൽ ഏകാംഗി എഴുതുന്ന ആളിയാണ് നമ്മൾ ഏകാംഗികാർ എന്ന് പറയുക ഏകാംഗി എന്ന് പറഞ്ഞാൽ വൺ ആക്റ്റീവ് പ്ലേ ആണ് അപ്പം പ്രസിദ്ധനായ നാടകക്കാറും ഏകാംഗികാറും ആയിരുന്നു ജഗദീഷ് ചന്ദ്ര മാധുർ ബീഹാർക്ക് ശിക്ഷാ സജീവക്കെ പതുപ്പർ ഉനോനെ കാം കിയാത്ത സാത് ഹി സാഹിത്യക്ക് സേവാക്യം ിഹാറിലെ ശിക്ഷാ സച്ചിവ് സജീവ് എന്ന് പറഞ്ഞാൽ മന്ത്രി ശിക്ഷാ മന്ത്രി എന്ന സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നു അതോടൊപ്പം തന്നെ സാഹിത്യത്തെയും സേവിച്ചു പഹലാരാജ കോണാർക്ക് ആദ്യുൻ കെ നാടകഹെ പഹലാരാജ കോണാർക്ക് മുതലായവ അവരുടെ നാടകങ്ങളാണ് ഭോർഖാ താര നാമക് ഏകാങ്കി സങ്കലന്മേം സങ്കലിത് ഏകാങ്കി ഹെ കലിംഗജയം ഭോർഖാ താര എന്നത് ഏകാങ്കി സങ്കലൻ ആണ് ഏകാങ്കി സങ്കലൻ എന്ന് പറഞ്ഞാൽ ഏകാങ്കികയുടെ കുറച്ച് കുറേ കുറച്ച് ഏകാങ്കികളുടെ ഒരു കലക്ഷനാണ് ഏകാങ്കി സങ്കലൻ എന്ന് പറയുന്നത് അപ്പോൾ ബോർഗായ താര എന്നതാണ് അതിൻ്റെ പേര് അതിലടങ്ങിയിരിക്കുന്ന സങ്കലിത് എന്ന് പറഞ്ഞാൽ കലക്ട് ചെയ്താൽ അതിൽ കലക്ട് ചെയ്തിരിക്കുന്നതായ ഒരു ഏകാങ്കിയാണ് കലിംഗ വിജയം ഈതിഹാസിക് ഏകാങ്കി ഹെ ഐതിഹാസിക് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഇതൊരു ചരിത്രപരമായ ഏകാങ്കിയാണ് ഇസ്മേ സമ്രാട്ട് അശോക് കെ കലിംഗയുദ്ധക്കേ ഭീഷൺ പരിണതിക ചിത്ര അങ്കിതേ ഇതിൽ സമ്രാട്ട് എന്ന് പറഞ്ഞ ചക്രവർത്തി ഇതിൽ അശോക് ചക്രവർത്തിയുടെ കലിംഗ യുദ്ധത്തിൻ്റെ ഭയാനകമായ അനന്തരഫലത്തിൻ്റെ ചിത്രമാണ് പതിപ്പിച്ചിരിക്കുന്നത് ഇനി കഥയിലേക്ക് പോകാം അശോക് പാടലിപുത്രിക രാജാഹ്യം അശോക് പാടലിപുത്രത്തിലെ രാജാവു ആണ് രേഖ മഹാമാത്രി രാധാകുപ്തിക്ക് പുത്രി ഓർ അശോക് പ്രേസഹ്യം രേഖ മറ്റൊരു കഥാപാത്രമാണ് അവൾ മഹാമാത്യ അമാത്യെന്ന് പറഞ്ഞാൽ മന്ത്രി പ്രധാൻ മന്ത്രിയുടെ രാ പ്രധാൻ മന്ത്രിയായ രാധാഗുപ്തിൻ്റെ പുത്രിയും അതുപോലെ തന്നെ അശോകിൻ്റെ പ്രേയസ്യുമാണ് പ്രേയസ്യ എന്ന് പറഞ്ഞാൽ പ്രേമിക കാമുകി കൂടിയാണ് സമ്രാട്ട് അശോകിനെ കലിംഗയുദ്ധം ജീത്ലിയാകെ സമ്രാട്ട് അശോക് കലിംഗയുദ്ധം വിജയിച്ചിരിക്കുന്നു കലിംഗ വിജയിപ്പർ ബധായി ദേക്കിലേ രേഖാ കി ദാസി നന്ദിനി ആയോജൻകർത്തി രഹിത്തി കലിംഗ വിജയത്തെ മേലെ ബധായി ബധായി എന്ന് പറഞ്ഞാല് കൺഗ്രാജുലേഷൻസ് അപ്പം കലിംഗ വിജയം നേടിയതുകൊണ്ട് കൺഗ്രാജുലേഷൻസ് നൽകുവാൻ വേണ്ടി രേഖയുടെ ദാസിയായ നന്ദിനും ആയോജൻ കർത്തീരഹിത്തി ആയോജൻ കർണ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക ഏർപ്പാട് ചെയ്തു കൊണ്ടിരിക്കുകയാണ് രേഖ കെ ഭവൻ കെ പാസ് രാജമാർഗ്പർ ആപ് ഹി ആപ് ഗാനെ വാലി യുദ്ധ ബുദ്ധഭിക്ഷുണീയ ഗായിക രേഖയുടെ ഭവനത്തിനടുത്ത് രാജമാർഗ് എന്ന് പറഞ്ഞാൽ രാജപാത രാജപാതയിൽ സ്വയം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധ ഭിക്ഷുണിയാണ് ഗായിക രേഖ ഉസേ ബുലാലായിഹ രേഖയാണ് അവളെ വിളിച്ചു കൊണ്ടുവന്നത് സമ്രാട്ട് അശോക് ഔർ രേഖ കലിംഗയുദ്ധക്കെ ഭാര്യയേം ബാത്തേയും കർത്തേഹ്യം സമ്രാട്ട് അശോക് അശോക ചക്രവർത്തിയും രേഖയും കലിംഗയുദ്ധത്തിൻ്റെ ഭീഷണ ഭീഷണഫലത്തെക്കുറിച്ചിട്ട് ഭയാനകമായ അനന്തരഫലത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് യുദ്ധമേം ഉപേന്ദ്രകോ മാർഡാല ഈ യുദ്ധത്തിൽ ഉപേന്ദ്രനെ കൊന്നുകളഞ്ഞു മൃത്യുക്കെ പകലെ ഉപേന്ദ്രക്കെ അന്തിം ശബ്ദം ഇസ് പ്രകാർഥത്തെ മരണത്തിന് മുമ്പിൽ ഉപേന്ദ്രൻ്റെ അവസാന വാക്കുകൾ ഇപ്രകാരമായിരുന്നു ചണ്ടാശോക് ഏകദേശത്രുവും കെ കേഹി ദാസ് ബനോങ്കെ ചണ്ടാശോക് എന്നാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു ദിവസം തൻ്റെ ശത്രുക്കളുടെ ദാസനായിട്ട് മാറും എന്നാണ് ഉപേന്ദ്ര അവസാനമായി പറഞ്ഞിരിക്കുന്നത് ഉസ്കി എക്ക് ബഹിന്ധി ജോ അശോക് കി നസരോം കെ പരേ ധി ഉപേന്ദ്രൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ അശോകിൻ്റെ നസർ നസർ എന്ന് പറഞ്ഞ ദൃഷ്ടി അശോകിൻ്റെ ദൃഷ്ടിക്കും അപ്പുറത്തായിരുന്നു കാണാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു അതുകൊണ്ട് അവളെ കിട്ടിയില്ല ഇസിലി ഉസേനയും മില അശോക സി പാടലീപുത്രിക്ക് ഗദ്ധി ഛീനിനേവാല കുയിനെ ഹിംഹെ അശോക ചക്രവർത്തിയിൽ നിന്നും പാടലീപുത്രത്തിൻ്റെ സിംഹാസനം ഗദ്ധി എന്ന് പറഞ്ഞാൽ സിംഹാസനം ഛീനിനു പറഞ്ഞാൽ തട്ടിയെടുക്കുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പാടലീപുത്രത്തിലെ സിംഹാസനം തട്ടിയെടുക്കാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളവരേക്ക് എന്ത് ചെയ്തു എന്ന് നോക്കാം അശോകിനെ ശത്രു സാമന്തുകോംകു ശത്രു സാമന്തോംകോ മാർഡാല അശോക് ശത്രു സാമന്ത് സാമന്ത് എന്ന് പറഞ്ഞാൽ ഫ്യൂഡലിസ്റ്റ് പ്രഭുക്കന്മാർ ശത്രുക്കളായ പ്രഭുക്കന്മാരെയൊക്കെ കൊന്നുകളഞ്ഞു ഉസ്കായിക്ക് ഭായി സുമിഷ തക്ഷശിലാമേ പടേഹ്യം അവർ ദൂസരാഭായി വീതശോകോ ദേശസേ നിർവാസിത ക്യാഗ്യാം അശോകിൻ്റെ ഒരു സഹോദരനായ സുമിഷ തക്ഷശിലയിലാണ് ഉള്ളത് അവർ ദൂസരാഭായ് മറ്റൊരു സഹോദരനായ വീതശോക് വീതശോകിനെയും ദേശത്തിൽ നിന്നും നാടുകടത്തി ഇസ്പ്രകാർ അധികാർക്ക് രാഹുക്കേ സഭി കാണ്ടോംകോ ദൂർക്കുക അത് ഇതുപോലെ അധികാരത്തിൻ്റെ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളെയും കാണ്ട എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മുള്ളി എന്നാണ് അതായത് എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതെയാക്കി ഈ സബ് മന്ത്രിക്ക് സലാഹ് സേ ഹുവാഹേ ഇത് മന്ത്രിയുടെ സലാഹ് സലാഹ് എന്ന് പറഞ്ഞ ഉപദേശം അഡ്വൈസ് മന്ത്രിയുടെ ഉപദേശപ്രകാരം ആയിരുന്നു അശോകിനെ യഹാം ആനയ്ക്കെ പഹലേ പ്രധാൻ മന്ത്രിക്ക് സാത് ബന്ദീഗൃഹമേപ്പടെ ബന്ദിയോക്കോ ദേഖലിയാകെ അശോക് ഇവിടെ കൺഗ്രാച്ചുലേഷൻസ് നടത്തുന്നതായ ഇടത്തേക്ക് വരുമ്പോൾ വരുന്നതിന് മുമ്പേ പ്രധാനമന്ത്രിയുമായിട്ട് മന്ത്രിയുമായിട്ട് ബന്ദീഗൃഹത്തിൽ തടവറയിൽ ബന്ദീഗൃഹ എന്ന് പറഞ്ഞാൽ തടവറ തടവറയിൽ കിടക്കുന്നതായ തടവു പുള്ളികളെ കണ്ടിരിക്കുന്നു വേ നരകതുല്യ ജീവൻ ബിത്താരഹേഹ്യം അവരൊക്കെ അവിടെ തടവറയിൽ നരകതുല്യ ജീവിതം നരകത്തിനു സമാനമായ ജീവിതമാണ് കഴിച്ചുകൂട്ടുന്നത് ഗുപ്തചരോംശേ സുനാഹേക്ക് താമരലിപ്തിക്ക് പാസ് ഏക ബൗദ്ധവിഹാർമേ വീതശോക് ഭിക്ഷു ഹോ ഗ്യാഹം ഗുപ്ത ദൂത് ഗുപ്ത് എന്ന് പറഞ്ഞാൽ രഹസ്യം രഹസ്യമായ അപ്പം ഗുപ്ത ദൂതോംസ്യം രഹസ്യ ചാരന്മാർ വഴി അതായത് സ്പൈ വഴി കേട്ടിരിക്കുന്നതാണ് താമ്രലിപ്തി കെ പാസ് ഏക ബുദ്ധവിഹാർ മേ വീതശോക് ഭിക്ഷു ഹോ ഗ്യാഹം താമ്രലിപ്തിക്കടുത്ത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് താമ്രലിപ്തി ഇതിനടുത്ത് ഒരു ബുദ്ധവിഹാരത്തിൽ വീതശോക് സന്യാസിയായി മാറിയിരിക്കുന്നു എന്ന് കേട്ടു വീതശോക വീതശോകെ ചരിത്രപ്പർ രേഖ ദോഷാരോപണകർണയ്ക്കേ കാരൻ ഉസേ നിർവാസിതക്കിയാ ഗ്യാഹ്യം വിതശോകിൻ്റെ സ്വഭാവത്തിൽ രേഖ ദോഷം ആരോപിച്ച് കുറ്റം ആരോപിച്ചത് കാരണം അവനെ നാടുകടത്തി നാടുകടത്തിയിരിക്കുകയാണ് രേഖാക്കോ പൂരെ ഭാരതവർഷയ്ക്ക് പട്ടാണി ബനിനേക്ക് ഇച്ഛാകെ രേഖയുടെ മനസ്സിൽ ഈ ഭാരതം മുഴുവനുമുള്ള രാജ്യത്തിലെ സമ്രാട്ട് ആകുക അശോക ചക്രവർത്തിയും അതുകൊണ്ട് സമ്രാട്ടിൻ്റെ പത്നിയായി തീരുക അതായത് പട്ടമഹിയായി തീരാനുള്ള ഒരാഗ്രഹമാണ് ഉണ്ടായിരുന്നത് രേഖക്ക് ഭാരതത്തിലെ മഹാറാണിയായിട്ട് മഹാറാണിയാകുവാനുള്ള ഒരാഗ്രഹമാണ് ഉണ്ടായിരുന്നത് ഇസ് മഹത്വാകാംക്ഷയ്ക്കേ കാരൻ ഉസ്നെ സബ് കുച്ച് കരായാഹേ ഇസ് എന്ന് പറഞ്ഞാൽ എംബിഷൻ ഈ ആഗ്രഹം കാരണമാണ് അവൾ എല്ലാം ചെയ്യിപ്പിച്ചിരിക്കുന്നത് അപ്പിനെ കിയേ ഹേ സബ് അന്യായവും പർ അശോക് സന്തുഷ്ട് നെഹിംഹെ താൻ ചെയ്തിരിക്കുന്നതായ എല്ലാ അന്യായവും ആണ് അതുകൊണ്ട് താൻ ചെയ്തിരിക്കുന്ന അന്യായമാണ് അതുകൊണ്ട് അതിൽ അശോക് സന്തുഷ്ടനല്ല ഇസുസി മുക്തോനയ്ക്കേ കിസി ഗായിക ഗാന സുനേന ഉച്ചാഹുത്താഹേ ഇതിൽ നിന്നും മുക്തമാകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗായികയുടെ പാട്ട് കേൾക്കുവാൻ വേണ്ടി സമ്രാട്ട് അശോക് ആഗ്രഹിക്കുന്നു ഗായിക സബ്സെ പഹലെ അശോകക്ക് നിർദ്ദേശാനുസാർ പ്യാർക ഗീത് ഗാത്തിഹ്യം ഗായിക ഏറ്റവും ആദ്യം അശോകിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് പ്യാർഗീത് ഒരു സ്നേഹത്തിൻ്റെ പാട്ട് ഒരു പ്രേമഗീതം പാടുന്നു ഉസ്കേബാദ് കരുൺ അനുഭവയ്ക്ക് കഹാനി ജെയ്സെ അഡ്പടെ ഗീത് സുനാത്തീഹ്യം അതിനുശേഷം കരുണ അനുഭവ് ദുഃഖം നിറഞ്ഞ അനുഭവത്തിൻ്റെ കഥ പോലെയുള്ള ഒരു തകർന്നതായ എന്ന് പറഞ്ഞ അസ്തവ്യസ്ത തകർന്നത് എന്നാണ് തകർന്നതായ അതായത് ദുഃഖത്തിൻ്റെ ഗീതമാണ് പിന്നീട് പാടുന്നത് പിന്നീട് കേൾപ്പിച്ചത് ഗായികെ ഗീതോമേം രേഖ അപ്പിനെ വ്യവഹാരവും പർ ഹസി ഉടാന മാന്തി ഹെ ഗായികയുടെ ഈ ഗീതങ്ങളിൽ രേഖ തൻ്റെ പെരുമാറ്റത്തെ പറ്റി പരിഹസിക്കുകയാണ് എന്ന് കരുതുന്നു ഇസിലി ഉസി വഹാംസെ ഭഗാനാ ചാഹുതിയെ അതുകൊണ്ട് തന്നെ രേഖ അവളെ ഇവിടെ നിന്നും ഓടിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇസിലി ലേക്കിൻ സമ്രാട്ട് രേഖാക്കോ സംഭാൽത്താഹേ എങ്കിലും സമ്രാട്ട് രേഖയെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നു സംഭാലന എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക അശോക്കോ ഗലത്ത് ഫഹമി ഹൈഹേക്ക് ഗായിക ഉസ്കി ഹത്യാണേക്കെ ആയി ഹോ ഗലത്ത് ഫഹമി എന്ന് പറഞ്ഞ തെറ്റിദ്ധാരണ അശോക ചക്രവർത്തിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു ഗായിക അശോക ചക്രവർത്തിയെ കൊലപ്പെടുത്തുവാനാണോ വന്നിരിക്കുന്നത് എന്ന് തോന്നി ഇസിലി സമ്രാട്ട് കട്ടാർ കട്ടാർലേഖർ ഗായിക അപ്പർ വാർക്കർണെ ജാത്താഹേ അതുകൊണ്ടുതന്നെ സമ്രാട്ടായ അശോക ചക്രവർത്തി സമ്രാട്ട് അശോക ചക്രവർത്തി കട്ടാർലേഖർ കഠാരയെടുത്തിട്ട് ഗായികയെ ആക്രമിക്കാൻ പോകുന്നു निडर ലേക്കിൻ വ് നിഡർ ഹോക്കർ കലിംഗയുദ്ധക്കെ പരിണതിക്ക് ഭാരേമയും സമ്രാട്ട്ക്കോ സമചാ തേഹ്യം ലേക്കിൻ അപ്പോഴും ഗായിക എന്ത് ചെയ്യുകയാണ് അവൾ നിഡർ ഹോക്കർ നിഡർ ഹോന എന്ന് പറഞ്ഞാൽ ഭയമില്ലാതെ നിർഭയത്തോടുകൂടി കലിംഗ യുദ്ധത്തിൻ്റെ അനന്തരഫലത്തെക്കുറിച്ചിട്ട് അശോക് ചക്രവർത്തിയെ മനസ്സിലാക്കിക്കുന്നു ലാഘോ നിർദ്ദോഷ മനുഷ്യവും ക രക്ത ബഹാകർ അശോക് ഭാരതവർഷിക്കാ सम्राट बन गया ലാഘോവും എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് നിർദ്ദോഷരായ ദോഷമൊന്നും ചെയ്യാത്തതായ മനുഷ്യരുടെ മനുഷ്യരുടെ രക്തം ഒഴുക്കിയിട്ടാണ് അശോക ചക്രവർത്തി ഭാരതത്തിൻ്റെ സമ്രാട്ടായി മാറിയിരിക്കുന്നത് യുദ്ധക്ഷേത്രമേ സൈക്കടവും അധമരെ ഗായലോം കി കരാഹേം ആകാശമേ ഗൂഞ്ചിരഹീഹേ യുദ്ധക്ഷേത്രത്തിൽ യുദ്ധഭൂമിയിൽ സൈക്കഡോം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് യുദ്ധഭൂമിയിൽ നൂറുകണക്കിന് അധമരേ എന്ന് പറഞ്ഞാൽ പകുതി മരിച്ച ഖായൽ ഖായൽ എന്ന് പറഞ്ഞാൽ വൂണ്ടഡ് ആയിട്ടുള്ള വൂണ്ടഡ് പേഴ്സൺ ഉണ്ട് അപ്പോൾ അവർ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഉറക്കെ നിലവിളിക്കുകയാണ് കരാഹിന എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക കരയുക അപ്പോൾ യുദ്ധഭൂമിയിൽ നൂറുകണക്കിന് മുറിവേറ്റവർ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ആകാശം മുഴങ്ങി മുഴക്കെ അവർ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ആകാശത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു ലാഘോം യുവകോം കി ലാശേ മൈതാൻമേ പടിഹേ ലാഘോമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കന്മാരുടെ ലാഷ് ലാഷ് എന്ന് പറഞ്ഞാൽ ശവം യുവാക്കന്മാരുടെ ശവങ്ങൾ മൈതാനത്ത് കിടക്കുന്നു അനേകവും ബന്ദിഗൃഹമേ സടേ രഹേഹ്യം അനേക പേര് കുറേ ആൾക്കാർ ബന്ദിഗൃഹത്തിൽ തടവറയിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് അതായത് അടവറിൽ അടക്കപ്പെട്ടിരിക്കുന്നു കലിംഗക്ക് രാജധാനി ഉജ്ജുകയ്യെ കലിംഗത്തിന്റെ രാജധാനി നശിച്ചു കൊണ്ടിരിക്കുന്നു നശിച്ചു പോയിരിക്കുന്നു മാനവതാക്കോ ഠോക്കർ കാക്കർ അവർ പ്യാർബരേ സൈനികോം കെ കോമൾ ഹൃദയക്കോ ദുഃഖത്തേഹേ സമ്രാട്ടിനെ വിജയ് പ്രാപ്തി കീഹെ മാനവത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം മനുഷ്യത്വത്തെ ചവിട്ടി തേച്ചുകൊണ്ട് ടോക്കർഖാന എന്ന് പറഞ്ഞാൽ ചവിട്ടിത്തേക്കുക ചവിട്ടി തേച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്യാർബരേ സൈനികവും കെ കോമൾ ഹൃദയക്കോ ദുഃഖാത്തേക്കുകയെ സ്നേഹം നിറഞ്ഞ സൈനികരുടെ കോമളകമായ ഹൃദയത്തെ ദുഃഖിപ്പിച്ചുകൊണ്ടും സമ്രാട്ട് വിജയം നേടിയിരിക്കുന്നു ഉൻ സാരേ വിജും കെ ചെ രേഖാ കി മഹത്വാകാംക്ഷർത്ഥദാ ഹ്യം ഈ എല്ലാ വിജയങ്ങളുടെയും പിന്നിലും രേഖയുടെ എംബിഷൻസും സ്വാർത്ഥതയുമാണ് ഉള്ളത് സെലിബ്രേഷനസുമാണ് ഉള്ളത് രേഖാ വാസ്തവമെം സമ്രാട്ട് സേ പ്യാർഹിം കർത്തി രേഖാ വാസ്തവത്തിൽ സമ്രാട്ടിനെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത് ഗായികട്ടു സത്യസുൻകർ രേഖ ഗായികയുടെ ഈ കട്ടുസത്യം എന്ന് പറഞ്ഞാൽ കൈപ്പേറിയ സത്യങ്ങൾ അതായത് നഗ്ന സത്യങ്ങൾ കേട്ടിട്ട് രേഖ ദേഷ്യം പിടിക്കുന്നു ഗായിക സ്വയം അപ്ന പരിചയ ദേറ്റീഹെ അതിനുശേഷം ഗായിക തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വേ താമ്രലിപ്തി കെ പാസ് ബുദ്ധവിഹാർ മേ രഹിനേ വാലികെ അവൾ താമ്രലിപ്തിക്കടുത്ത് ബുദ്ധവിഹാരത്തിൽ താമസിക്കുകയാണ് വഹാം അശോക ഭായി വീതശോക ബി ഭിക്ഷു ബൻകർ രഹിത്താഹെ അവിടെ അശോക ചക്രവർത്തിയുടെ സഹോദരനായ വീതശോകും ഭിക്ഷു ആയിട്ട് സന്യാസിയായിട്ട് അവിടെ താമസിക്കുന്നു വീതശോക ദിയാഹുവ പത്രി ഗായിക സമ്രാട്ട്കോ ദീഖാത്തി വീതശോക് കൊടുത്തുവിട്ട പത്രി ഒരു കത്ത് ഗായിക സമ്രാട്ടിന് ചക്രവർത്തിക്ക് കാണിച്ചു കൊടുക്കുന്നു വ് രേഖാക്ക പത്രിത അത് രേഖയുടെ കത്ത് ആയിരുന്നു ഉസ്മെ വീതശോകയ്ക്ക് സ്വഭാവദൂഷ്യക്ക ആരോപുലഗാക്കാർ ഉസേ നിർവാസിതകർനേക്ക നിർദ്ദേശിത്താം അതിൽ വീതശോകിൻ്റെ സ്വഭാവ ദൂഷ്യത്തെ ആരോപിച്ച് ആരോപണം നടത്തിക്കൊണ്ട് അവനെ നാടുകടത്തുവാനുള്ള ഒരു നിർദ്ദേശം ഒരു സൂചനയും ഉണ്ടായിരുന്നു പ്രമാൺ സഹിത് ഭൂൽ സമജി ലേനെപ്പർ രേഖ ഗുസ്സേ സെ ചലിജാത്തി തെളിവ് സഹിതം തെറ്റി മനസ്സിലാക്കിയതിന് ശേഷം രേഖ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു കലിംഗയുദ്ധയ്ക്ക് ഭീഷണത ജാനിനേക്കേ ബാദ് അശോകക്ക മൻ ദ്രവിത് ഹോത്താഹെ കലിംഗയുദ്ധത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം അശോക ചക്രവർത്തിയുടെ മനസ്സ് അലിയുന്നു മാരേഗേ ഉപേന്ദ്രക്കി ബഹിൻ ഹെ ഗായിക കൊല്ലപ്പെട്ട ഉപേന്ദ്രൻ്റെ സഹോദരിയാണ് ഗായിക വെ കലിംഗി രാജ രാജകുമാരി തി അവൾ കലി വ് രാ കലിംഗ് രാജകുമാരിയെത്തി അവൾ കലിംഗത്തിലെ രാജകുമാരിയായിരുന്നു വ് ഭാരതിക്ക് കോനേ കോനേ മേ ഭഗവാൻ ബുദ്ധിക്കേ പാവൻ സന്ദേശിക പ്രചാർ കർണ ചാഹുതിയെ അവൾ ഭാരതത്തിൻ്റെ എല്ലാ കോണിലും ഭഗവാൻ ബുദ്ധൻ്റെ പാവനമായ സന്ദേശം പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു വ് അശോകയ്ക്ക് മന്മേ വിശ്വസേവാ ക ഭാവ് ജഗാത്തിഹെ അവൾ അശോക ചക്രവർത്തിയുടെ മനസ്സിൽ ലോകസേവനം ചെയ്യുവാനുള്ള ഒരു ഭാവം ഉണർത്തുന്നു വ അപ്പിനെ ഭായിക്ക് സമാൻ അശോകക്കു സ്വീകാർകർത്തിയെ ബൗദ്ധ ഭിക്ഷു ബനാത്തി അവൾ അശോക ചക്രവർത്തിയെ തൻ്റെ സഹോദരനെ പോലെ സ്വീകരിച്ചുകൊണ്ട് ബുദ്ധ ഭിക്ഷു ആക്കി മാറ്റുന്നു ലാസ്റ്റ് പാരഗ്രാഫ് കൺക്ലൂഷനാണ് കലിംഗ കലിംഗയുദ്ധം സമ്രാട്ട് അശോക അന്തിം യുദ്ധത്ത കലിംഗ യുദ്ധം അശോക ചക്രവർത്തിയുടെ അവസാനത്തെ യുദ്ധമായിരുന്നു ഏകാങ്കിക്കാരനെ ഇത് ദിഖായാഹേക്ക് യുദ്ധ കി ഭീഷണത ഉസ്കേ മൻ പരിവർത്തൻക കാരൻ ബൻത്താഹേ അവസാനമായി കൺക്ലൂഷനാണ് ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് കലിംഗയുദ്ധ സമ്രാട്ട് അശോകക്ക അന്തിം യുദ്ധത്താ കലിംഗ യുദ്ധം എന്നത് അശോക ചക്രവർത്തിയുടെ അവസാനത്തെ യുദ്ധമായിരുന്നു ഏകാങ്കീകാരനെ ഈ ദിഖയാഹേക്ക് യുദ്ധക്ക് ഭീഷണത ഉസ്കെ മനപരിവർത്തൻക കാരൻ ബന്ധാഹേം ഏകാങ്കികാർ നമുക്കിത് കാണിച്ചു തരികയാണ് എന്തെന്നാൽ യുദ്ധത്തിൻ്റെ ഭയാനകത അവരുടെ മനപരിവർത്തനത്തിന് കാരണമാകുന്നു വ അപ്പിനെ അമാനവീയ വ്യവഹാരവും പെർ ദുഃഖി ഹോത്താഹേ അശോക ചക്രവർത്തി തൻ്റെ അമാനവീയ അമാനവീയ എന്ന് പറഞ്ഞാൽ അമാനുഷികമായ വ്യവഹാരം എന്ന് പറഞ്ഞാൽ പെരുമാറ്റം അമാനുഷികമായ പെരുമാറ്റത്തിൽ ദുഃഖിതനാകുന്നു വീരയോദ്ധ അന്തുമേ ബുദ്ധക്ക് അഹിംസമാർഗം സ്വീകാര് കർണേമേ മസ്ബൂർ ഹോജാത്ത ഹെ വീരയോദ്ധാവായ കലിംഗരാജാവ് ആയ അശോകൻ വീരയോദ്ധാവായ അശോക ചക്രവർത്തി അവസാനം ബുദ്ധൻ്റെ അഹിംസ മാർഗം സ്വീകരിക്കുന്നതിൽ നിർബന്ധിതനായിത്തീരുന്നു पूरे പൂരെ ഭാരത വർഷക്കാ വിജയ് അശോക് സബ് കുച്ച് ത്യാഗക്കർ വിശ്വസേവാകർനെ നികൽത്താഹ്യം ഭാരതം മുഴുവനും കീഴടക്കിയ അശോക ചക്രവർത്തി എല്ലാം ത്യജിച്ചുകൊണ്ട് ലോക സേവനം ചെയ്യുന്നതിന് പുറപ്പെടുന്നു പ്രാണി മാതൃസേ മാനവത ദിഖാന ഇസ് ഏകാങ്കിക സന്ദേശികം എല്ലാ ജീവജാലങ്ങളോടും മാനവത കാണിക്കുക മനുഷ്യത്വം കാണിക്കുക എന്നതാണ് ഈ ഏകാങ്കിയുടെ സന്ദേശം സമകാലീൻ സന്ദർഭമേ ഈ ഏകാംഗി സർവധ സമീചീൻ ഹെ ഇന്നത്തെ കാലത്തിൽ ഈ ഏകാംഗി തികച്ചും ഉചിതമാണ് സമീചീന എന്ന് പറഞ്ഞാൽ ഉചിതം യോജിച്ചത് ആണ്